അപ്പോൾ ഈ തർബിയത്തിന്റെ കാര്യം നമുക്കറിയാവുന്നതുപോലെ എല്ലാവരും ഇത് ഏറ്റെടുക്കേണ്ടവരാണ്. വിദ്യാഭ്യാസം രംഗത്തിൽ പ്രവർത്തിക്കുന്നതായ അധ്യാപകന്മാർ അവരുടെ ശമ്പളം മാത്രം നോക്കിയാൽ പോരാ, അവർക്ക് എത്ര ശമ്പളം കിട്ടുന്നു അതിൻ്റെ തോതനുസരിച്ചിട്ട് മാത്രം ശ്രദ്ധ ചെലുത്തിയാൽ പോരാ. അവർ രണ്ടാമത്തെ വാപ്പയാണ്, യഥാർത്ഥ വാപ്പ വീട്ടിലുണ്ട്. യഥാർത്ഥ വാപ്പയും ഉമ്മയുമാണ് കുട്ടിയെ വളർത്തേണ്ടതുപോലെ വളർത്താൻ ചുറ്റുപാടും അന്തരീക്ഷവും ശരിയാക്കേണ്ടത്. എത്ര കണ്ട് നീ നിന്റെ വീട് വൃത്തിയാക്കിയോ, എത്ര കണ്ട് നിന്റെ വീടിനെ നീ ആധുനിക മാധ്യമങ്ങൾ നട്ട് ശുദ്ധീകരിച്ചോ, വടക്ക് മാധ്യമങ്ങൾ, പഴപ്പിക്കുന്ന മാധ്യമങ്ങൾ കുട്ടികളുടെ സ്വഭാവത്തെ, കുട്ടികളുടെ അഭിമാനത്തെ എല്ലാം പിച്ചിച്ചീന്തുന്നതായ മാധ്യമങ്ങൾ, അവകളെ തൊട്ട് നിന്റെ വീടിനെ ശുദ്ധീകരിച്ചോ, അത്ര കുട്ടി നന്നായി വളരും. ഒരുപക്ഷെ നീ പറഞ്ഞേക്കാം എൻ്റെ വീട് വൃത്തിയാക്കിയാലും അയൽവാസിയുടെ വീട്ടിലെ കുട്ടി പോവില്ലേ എന്ന്. എന്നാലും നീ പരിശോധിച്ച് നോക്കുക, നല്ല ആത്മാർത്ഥത പുലർത്തിയും കൊണ്ട് നീ കുട്ടിയെ നന്നാക്കാൻ വേണ്ടി മനക്കെട്ടാൽ, നിന്റെ പ്രാർത്ഥന അതോടുകൂടി ഉണ്ടാവുകയാണെങ്കിൽ ഒരു കാലത്തിലല്ലെങ്കിൽ മറ്റൊരു കാലത്തിൽ വ്യതിചലിച്ചതായ അയൽവാസികളിലൂടെയോ പരിസരത്തിലൂടെയോ വ്യതിചലിച്ചതായ നിന്റെ കുട്ടി സത്യത്തിലേക്ക് മടങ്ങുക തന്നെ ചെയ്യും. അതാണ് നാം സാധാരണ കാണാറുള്ളത്. കാരണം അസാസ് ശരിയാക്കി, അടിത്തറ ശരിയാക്കി, ക്ലിയർ ആക്കി. നീ നിന്റെ അടിത്തറ ശരിയാക്കിയിരിക്കവേ അവർക്ക് പ്രയാസമുണ്ടാവും. നിന്റെ കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ നിന്റെ കുട്ടിയെ വല്ല കാറിലേക്കും നീ കയറ്റിയിട്ട് അവിടെ മ്യൂസിക് തുറന്നു വെക്കുമ്പോൾ കുട്ടി പറയും ഡ്രൈവറോട്, ഇത് ഹറാമാണ്. എന്തുകൊണ്ട്? കുട്ടി അതാ പഠിച്ചത് നിന്റെ വീട്ടിൽ നിന്നിട്ട്. അത് മറക്കൂല. ആ കുട്ടി ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മടങ്ങി വരാതിരിക്കുകയില്ല. ദുർലഭവുമായിട്ട് വളരെ ചുരുക്കം ആയിരത്തിലൊരു കേസ് മാത്രമാണ് നൂഹ് നബിയുടെ മകന് സംഭവിച്ചതുപോലെ സംഭവിക്കുന്നത്. മഹാത്മാക്കളുടെ വീട്ടിൽ നിന്നിട്ട് വടക്ക് കുട്ടികൾ വരിക എന്നത് ദുർലഭമാണ്, ദുർലഭമാണ്, ദുർലഭമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കതിലൂടെ പഠിപ്പിക്കും പോലെ. എന്ത്, വാപ്പ നബിയായിരുന്നാലും ഒരാളുടെ ഹിദായത്ത് നൽകുക എന്നത് നബി ആയതുകൊണ്ട് സാധിക്കുന്നതല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല സന്മാർഗം നൽകിയാലേ സാധിക്കുകയുള്ളൂ. വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈന വലാ തസദ്ദഖ്ന വലാ സല്ലൈന വഅൻസിലൻ സകീനതൻ അലൈന വസബ്ബിത്തിൽ അഖ്ദാമ ഇദ്ലാഖൈന ഇന്നൽ ഉലാ ഖദ് ബഗൗ അലൈന ഇദാ അറാദു ഫിത്നതൻ അബൈന 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 എന്ന് കല്ല് പൊട്ടിച്ചുകൊണ്ട്, പാറക്കല്ല് പൊട്ടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് കിടങ്ങു കീറുന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം 3000-ത്തോളം സഹാബാക്കൾ മദീനയിൽ വെച്ചിട്ട് ചെല്ലിയതായ പദ്യമായി സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം. നമ്മുടെ കയ്യിലല്ല സന്മാർഗം, അള്ളാഹിന്റെ കയ്യിലാണ് സന്മാർഗം. പക്ഷേ നമ്മുടെ കയ്യിൽ അതിനുള്ള യത്നം വേണം, അതിനുള്ള പ്രയത്നം വേണം, അതിനുള്ള ആത്മാർത്ഥത വേണം, അതിനുള്ള നിഷ്കളങ്കതയോട് കൂടിയുള്ളതായ ആ സമർപ്പണം വേണം. അപ്പോൾ അള്ളാഹുവിന്റെ തൗഫീഖ് വരിക തന്നെ ചെയ്യും. ഇന്നല്ലദീന ജാഹദു ഫീനാ ലനഹദിയന്നഹും സുബുലന എന്ന ആയത്ത് കുറിക്കുന്നത് പോലെ നമ്മുടെ വഴിയിലേക്ക് വരാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാരുണ്ടോ അവരുടെ ആ വഴി നാം ക്ലിയർ ആക്കി കൊടുക്കും, സന്മാർഗത്തിലേക്ക് അവരെ നയിക്കുക തന്നെ ചെയ്യും എന്ന്. അതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല. അവിടെയുണ്ടല്ലോ വേണ്ടാത്ത ഭാഗങ്ങൾ, ആ വീട്ടിലുണ്ടല്ലോ, ഈ വീട്ടിലുണ്ടല്ലോ, പരിസരം അങ്ങനെയാണല്ലോ, അതൊന്നും ചിന്തിച്ചാൽ പിന്നെ നിന്നെ കുട്ടിയെ നന്നാക്കലേ ഉണ്ടാവില്ല. ചില ആൾക്കാരെ നന്നാക്കാത്തതിനും വീട്ടിലേക്ക് തന്നെ കുട്ടികളെ വടക്കാക്കാനുള്ള യന്ത്രങ്ങൾ കയറ്റി വെച്ചതിനും കാരണം പറയാറുള്ളത് അവൻ മറ്റുള്ള വീട്ടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയും, കുട്ടി മറ്റുള്ള വീട്ടിൽ നിന്ന് വടക്കാവാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ കുട്ടിയെ വടക്കാക്കാണ്. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ തന്നെ എന്റെ കുട്ടിയെ വടക്കാക്കാം, എന്തിനാ അയൽവാസികൾ വടക്കാക്കാൻ നിൽക്കുന്നത്? അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. കേട്ടോ, നിന്റെ ബാധ്യത നിർവഹിച്ചാൽ നിന്നോട് റബ്ബ് ചോദിക്കുന്നതല്ല, ആ തലാലയിബ് പിടിച്ചുകൊണ്ട്, കോളറി പിടിച്ചുകൊണ്ട് പരലോക ലോകത്തിൽ ചോദിക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ടത് ചെയ്തു എന്ന് പറയാൻ നിന്റെ കൂടെ വേണം തെളിവ്. അതിന് നീ ഒരുങ്ങണം എന്നതാണ് ഈ പറഞ്ഞത്. അങ്ങനെ എല്ലാവരും ഒരുങ്ങി നോക്കൂ, എന്നാൽ ചുറ്റുപാടും അന്തരീക്ഷവും ക്ലിയർ ആവൂലേ. എത്ര എത്ര നല്ല നല്ല കുടുംബങ്ങൾ ഇവിടെ വളർന്നു വന്നു. സൗദി അറേബ്യയിലേക്ക് വന്നതായ മലയാളി കുടുംബങ്ങൾ നന്നായി വളർന്നു വന്നു. എനക്ക് പരിചയമുണ്ട് മദീനയിൽ വന്നതായ, ഫാമിലി ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്നതായ പല സഹോദരിമാരെയും. കേരളത്തിലേക്ക് എത്തിയ ഒരു സഹോദരി അവിടെ കേരള അടിസ്ഥാനത്തിൽ ഒരു ലേണിംഗ് ക്ലാസ്സിന്റെ ഒരു മത്സരം നടത്തിയപ്പോൾ ഫസ്റ്റ് ക്ലാസ് നേടിയത് മദീനത്തെ മെമ്പറാണ്. ഞാൻ പൊക്കി പറയുന്നില്ല കേട്ടോ, നിങ്ങൾ പൊങ്ങാനും പറയല്ല. സൗദി അറേബ്യയിലേക്ക് വന്നിട്ട് നന്നാവുന്നവരുടെ ആ പ്രത്യേകത പറയുകയാണ്. ചോദിക്കപ്പെട്ടു, നിങ്ങൾ എങ്ങനെയാണ് ചോദിച്ച ചോദ്യത്തിനും മറുപടി നൽകി എന്ന് കോഴിക്കോട്ട് വെച്ചിട്ട്. അപ്പോൾ മറുപടി ആ സഹോദരി നൽകി, ഞങ്ങൾ സൗദി അറേബ്യ എന്ന് കേട്ട ക്ലാസ്സിലൂടെയാണ്. അപ്പോൾ സൗദി അറേബ്യ എന്ന് ക്ലാസ് കേൾക്കാന്നൊക്കെ പറഞ്ഞാൽ അസാധാരണ ക്ലാസ്സാണത്. എന്തുകൊണ്ട്?
മഹദുൽ വഹി, വഹിയുടെ വഹിയിൻ്റെ കേന്ദ്രത്തിലാണ് നിങ്ങളുള്ളത്, അതിൻ്റെ പരിസരത്തിലാണ് നിങ്ങൾ ഉള്ളത്. അതിന് ഈ ഖാഅത്തുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിന് ഹൃദയത്തിലൊരു പ്രത്യേക പരിവർത്തനമുണ്ടാകുന്നു. ഇവിടെ നിന്ന് ആയത്ത് കേൾക്കുമ്പോൾ, ഇവിടെ നിന്ന് ഹദീസ് കേൾക്കുമ്പോൾ, ഇവിടെ നിന്ന് കഅബം കാണുമ്പോൾ, ഇവിടെ നിന്ന് മസ്ജിദ് നബവി കാണുമ്പോൾ, ആ പ്രത്യേക ആ പരിതസ്ഥിതി ഉപയോഗപ്പെടുത്തിയിട്ട് ഫാത്തിഹ സൂറത്ത് മറ്റുള്ളവർ ഓതും പോലെയല്ലാത്ത നിങ്ങൾ ഓതുന്ന രൂപത്തിൽ ഇനി ഓതാൻ വേണ്ടി പ്രാക്ടീസ് നേടണം. നിങ്ങൾ നാളെ രാവിലെ മുതൽ ഒന്ന് ഫാത്തിഹ സൂറത്ത് ഓതുക ആ രൂപത്തിൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാണ് എന്ന് തൊള്ള നിറയെ, ഹൃദയം നിറയെ അള്ളാഹുവിനുള്ള സ്തുതി അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ആസ്വദിക്കാൻ വേണ്ടി പരിശ്രമിച്ചു നോക്കൂ. സാധിക്കുമോ ഇല്ലേ എന്നത് നാളെ തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ തർബിയത്താണ് നാം പറയുന്നത്, ഫാത്തിഹ സൂറത്തോട് പഠിപ്പിച്ചതിൽ ചിലത് മാത്രം. അതിൽ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ശരീരത്തെ മാത്രം സംരക്ഷിച്ചാൽ പോരാ, നിങ്ങൾ കുടുംബത്തിനെയും നരകത്തിനത്തോട്ട് സംരക്ഷിക്കണം. നിങ്ങളുടെ കുടുംബത്തിനെയും നരകത്തിനത്തോട്ട് സംരക്ഷിക്കണം. അതിൻ്റെ യത്നങ്ങൾ നമ്മളിൽ ഉണ്ടാവണം, നാം അതിന് പരിശ്രമിക്കണം. സന്മാർഗത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ ജോലിയല്ല, സന്മാർഗം ഹൃദയത്തിൽ കടത്തുക എന്നുള്ളത് നമ്മുടെ ജോലിയല്ല, അത് അള്ളാഹുവിൻ്റെ ജോലിയാണ്. നമ്മുടെ യത്നം നാം ചെയ്യുക തന്നെ വേണം, ബാധ്യത നിർവഹിക്കണം. കുല്ലുക്കും റായിൻ കുല്ലുക്കും മസൂലുൻ അൻ റഇയതിഹി, നിങ്ങളെല്ലാവരും ഭരണകർത്താക്കളാണ്, അവരവരുടെ ഭരണീയരെ കുറിച്ച് ചോദിക്കപ്പെടും. ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. അതെ, അർറജുലു റായിൻ ഫീ ബൈതിഹി വമസൂലുൻ അൻ റഇയതിഹി വൽമർഅത്തു റായിയത്തും ഫീ ബൈതി സൗജിഹാ വമസൂലത്തുൻ അൻ റഇയതിഹാ, പുരുഷൻ അവൻ്റെ വീട്ടിൽ ഭരണകർത്താവാണ്, അവൻ്റെ ഭരണീയരെ കുറിച്ച് അവനോട് ചോദിക്കപ്പെടും. പെണ്ണ് അവൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഭരണമേറ്റെടുത്തവളാണ്, അവളുടെ കീഴിലുള്ള ഭരണീയരെ കുറിച്ച് അവളോടും ചോദിക്കപ്പെടും. വീട്ടിൽ ജോലി ചെയ്യുന്ന വേലക്കാരൻ ഭരണകർത്താവാണ്, അവൻ്റെ കസ്റ്റഡിയിൽ ഏൽപ്പിക്കപ്പെട്ടതായ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അവനോട് ചോദിക്കപ്പെടുമെന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. അവൾ തർബിയത്ത് പറയുമ്പോൾ നാം അനുഗ്രഹിച്ചവരുടെ പാത പഠിക്കണം എന്നിട്ട് ഇസ്ലാമിക തർബിയത്ത് കുട്ടികൾക്ക് നൽകണമെന്നാണ് പറഞ്ഞു വരുന്നത്. അതെ സഹോദരന്മാരെ, സഹോദരികളെ, മഹാനായ നവാസ് ബിൻ സമാൻ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു സിറാത്തുൽ മുസ്തഖീമിന്റെ വിശദീകരണത്തിൽ, ദറബല്ലാഹു സിറാത്തൽ മുസ്തഖീമ, ചൊവ്വായ റൂട്ട്, വാലാജമ്പത്തെ ഈ സിറാത്തി, ആ റൂട്ടിന്റെ മധ്യത്തിൽ മതിലുകളുണ്ട്, പിന്നെയോ തുറക്കപ്പെട്ട കുറെ വാതിലുകളുണ്ട്. റസൂൽ ഉദാഹരണം പറയാണ്, വാതിലുകൾക്ക് വിരിയിട്ടിട്ടുണ്ട്. ഈ റൂട്ടിന്റെ ഈ സിറാത്തിന്റെ പാലത്തിന്റെ ഒരു സൈഡിൽ വിളിക്കുന്ന ഒരാളുണ്ട്. ആ വിളിക്കുന്ന ആള് പറയുന്നു, അയ്യുഹന്നാസ് ഉദ്ഖുലു സിറാത ജമീഅ, നിങ്ങളെല്ലാവരും ആ മെയിൻ റോഡിൽ കൂടി തന്നെ പോവുക. അത് എളുപ്പമുള്ള കാര്യമാണ്, മെയിൻ റോഡിൽ പോയാൽ പഴക്കൂല. ഉപ റോഡിൽ കൂടി കടന്നാലോ നാടറിയാത്ത ആളാണെങ്കിൽ പോയി, ഇപ്പം ഇത് റിയാദിലേക്കൊക്കെ പോയാൽ എയർപോർട്ടിൽ ഇറങ്ങിയാൽ ആ വലിയ റോഡുണ്ടല്ലോ, അതിൽ കൂടി പോകുമ്പോൾ കുറേ മഹ്റജ് കാണാം, മഹ്റജ് നമ്പർ 1, മഹ്റജ് നമ്പർ 2, അങ്ങനെയല്ലേ. ഏഹ്, പുറത്തു പോകേണ്ടതായ ഒന്നാം നമ്പർ റോഡ്, രണ്ടാമത് റോഡ്, അത് ഉപ്പർ റോഡ്സുകളാണ്. അതിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയില്ല, എവിടെക്കെത്തും അറിയില്ല. പക്ഷെ ഇതിൽ കൂടി പോയാൽ ബത്തഹായിലേക്ക് എത്തും, മലയാളികളുടെ സെന്ററിലേക്ക് എത്തും, ഉറപ്പാണ് അല്ലേ. എന്നത് മാതിരി സിറാത്തുൽ മുസ്തഖീം, ഇതിൽ കൂടി തന്നെ പോകണം, തെറ്റിപ്പോകരുത് എന്നൊരാൾ വിളിച്ച് പറയുന്നുണ്ടായിരിക്കും മീതെ നിന്ന് മറ്റൊരാളും. ആ അതുകൊണ്ട് ഫൈദാ അറാദൽ ഇൻസാൻ അൻ യഫ്തഹ ശൈഅൻ മിൻ തിൽക്കൽ അബ്വാബ് ഖാല വൈഹക് ലാ തഫ്തഹു തലിജുഹു, ഏതെങ്കിലും ഉപ റൂട്ട്സുകളാകുന്ന ആ ഉപവാതിലുകളെ തുറക്കാൻ ഒരാൾ ഉദ്ദേശിക്കുമ്പോൾ അവിടുന്ന് പറയപ്പെടും, തൊട്ടുപോകരുത്, പെട്ടുപോകും. റസൂൽ പറയുന്നു, ഫസ്സിറാത്തുൽ മുസ്തഖീം, ഫസ്സിറാത്തു, നിങ്ങൾ ഈ കേട്ടതായ മെയിൻ റോഡ്, അതാണ് ഇസ്ലാം. പരിസരത്തിലുള്ളതായ ആ മതിലുകൾ, അത് അല്ലാഹുവിൻ്റെ ഹുദൂദുകളാണ്. ഈ ഹദ് ഇവിടെ നിങ്ങൾ നിൽക്കണം, അവിടേക്ക് അപ്പുറം വിട്ട് കടക്കരുത്. എത്ര ഹുദൂദുകളുണ്ട് അല്ലാഹ് എവിടെയെല്ലാം, തിൽക ഹുദൂദുല്ലാഹി ഫലാ തഅതദൂഹാ, ഇത് അല്ലാഹുവിന്റെ അതിർത്തിയാണ്, അത് നിങ്ങൾ വിട്ട് കടക്കരുത്. നോമ്പിന്റെ നിയമം പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ ചെറിയ കാര്യം, ഹൈദുമായി ഈ ഋതുരക്തമുള്ള സമയത്ത് പെണ്ണുങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടരുത്, അത് അഴുക്കാണ്,
അത് അള്ളാഹുവിൻ്റെ വിധി അങ്ങനെയാണ്. വിട്ടുകിടക്കരുത്, അതിർത്തി വിട്ടുകിടക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച സ്ഥലത്ത് അവൾ പരിപൂർണമായി കുളിച്ച് ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവളുമായി ചെല്ലുക. അത് നിയമമാണ്, ആ നിയമം നിങ്ങൾ വിട്ടുകിടക്കരുത്. അതാണ് ഹുദൂദ്, ഹുദൂദുല്ലാ, അതിരുവരമ്പ്. അതുപോലെ തന്നെ തുറന്നു കിടക്കുന്നതായ വാതിലുകൾ, അതാണ് മഹാരിമുല്ലാ, അല്ല ഹറാമാക്കിയ കാര്യങ്ങൾ, അല്ല ഹറാമാക്കിയ കാര്യങ്ങൾ. മനസ്സിലായില്ലേ? ഹറാമോ ഹലാലോ എന്ന് പരിശോധിക്കാൻ ദൂരം പോകേണ്ടതില്ല. ഒരു ഹറാമിൽ ഒരാൾ പ്രവേശിക്കുമ്പോൾ തന്നെ റസൂല് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഹൃദയത്തിന് ദൂരം, എന്താ ജനങ്ങൾ കണ്ടുപോകരുത്, ആരും കണ്ടുപോകരുതെന്ന് തോന്നും. കണ്ടുപോകരുതെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അത് വേണ്ടാത്തതുകൊണ്ടാണ്, വേണ്ടാത്തതായതുകൊണ്ടാണ്. വേണ്ടതാണെങ്കിൽ, ജനങ്ങൾ ചെയ്യേണ്ടതാണെങ്കിൽ ജനങ്ങൾ കണ്ടുപോകരുതെന്ന് വിചാരിക്കൂലല്ലോ. ഇത് ചെറിയൊരു ഉദാഹരണം, വിടി വലി. ആ വാപ്പാനെ കണ്ട വിടി എറിഞ്ഞു, എന്താണ് പ്രശ്നം? വാപ്പാന്റെ അടിയെ പിടിച്ചിട്ടല്ല, സാധനം വേണ്ടാത്തതാണ്. ആ സാധനം വേണ്ടാത്തതാണ്. ഇനി വാപ്പ വിളിക്കുന്ന ആളാണെങ്കിൽ തന്നെ കുട്ടി വലിച്ചാ കൊടുത്തടി, എന്താണ് വാപ്പാക്കറിയാ അത് വേണ്ടാത്തതാണ്. ആ വാപ്പ കുട്ടി അടിക്കും, മൂപ്പര് വലിക്കുന്നുണ്ടാവും, എന്നാലും കുട്ടി വലിക്കരുതെന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വേണ്ടാത്തതെന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ പ്രയാസമായി തോന്നുന്നത്, അതാണ് വിരോധിക്കപ്പെട്ടതായ കാര്യങ്ങൾ. അതിന് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ഖുർആനിലൂടെ സുന്നത്തിലൂടെ ഇറങ്ങിയിട്ടുണ്ട്. ആ പാലത്തിൻ്റെ സൈഡിൽ നിന്നിട്ട് വിളിക്കുന്ന ആൾ, അതാണ് നമ്മുടെ വിഷയമാകുന്ന കിതാബുല്ലാ, അള്ളാഹുവിൻ്റെ കിതാബാണ് ലോകത്തെ വിളിക്കുന്നത്. നമ്മുടെ വിഷയവും ലോകത്തെ വിളിക്കുന്നു, നമ്മെയും വിളിക്കുന്നു. ഇലൽ ഖുർആൻ, അള്ളാഹുവിൻ്റെ കിതാബിലേക്കാണ് നാം വിളിക്കുന്നത്. അതാണ് സിറാത്തുൽ മുസ്തഖീം, അതിൽ വളവിതിരിവില്ല, അത് ശരിയായ റൂട്ടാണ്. അതിൽ ചിന്തിച്ച് മനസ്സിലാക്കാനൊന്നും ആവശ്യമില്ല. അള്ളാഹനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, അള്ളാഹ്ക്ക് മാത്രമാണ് പ്രാർത്ഥന, അള്ളാഹ്ക്ക് മാത്രമാണ് നേർച്ച, അള്ളാഹ്ക്ക് മാത്രമാണ് അറിവ്. അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്താക്ക് സകലം സൃഷ്ടിച്ചത്. ലോകത്തിന് നൊടിയിട കൊണ്ട് ചുട്ടിച്ചാമ്പലാക്കാൻ അള്ളാഹുവിന് നിമിഷം പോലും ആവശ്യമില്ലാത്ത വൻ ശക്തിയാണ്, വൻ ശക്തിയാണ് അവൻ. കേട്ടില്ലേ നിങ്ങൾ അവരുടെ നാട്ടിൽ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് മാത്രം എന്ത് സംഭവിച്ചു? ആയിരങ്ങൾ നശിച്ചു, മില്യണുകൾ വീടില്ലാതെയായി മാറി, വാഹനങ്ങൾ കറങ്ങി പൊങ്ങി ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. എന്താണ്? അള്ളാഹുവിന്റെ ശക്തിയാണ്. നിങ്ങൾ കേൾക്കൂ, നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇസ്രാഫീൽ അല്ലേ അവസാന കാലഘട്ടത്തിൽ ഖുർആൻ പറയുന്നു, എന്ത് ഊത്തിലൂടെയാണ് ലോകം നശിക്കാൻ? ഇവിടെ കൊടുങ്കാറ്റിലൂടെ പല നശീകരണങ്ങൾ നമുക്ക് കണ്ടു പരിചയമുണ്ട്. സോനാമി ആവട്ടെ അല്ലാത്തതാവട്ടെ എല്ലാം പരിചയമുള്ളതാണ്. നമുക്ക് തെളിവുകളൊന്നും ആവശ്യമില്ല, അള്ളാഹുവിടെ സാമ്പിള് കാട്ടിച്ചേരലാണ്. ഇതിൻ്റെ യഥാർത്ഥം അവസാനം വരാൻ പോകുന്നുണ്ട്. അവസാന കാലത്തെക്കുറിച്ച് നാം എന്താ പഠിക്കുന്നത്? അള്ളാഹുവിൻ്റെ കഴിവ് മനസ്സിലാക്കാൻ വെറും ഇസ്രാഫീലിലേക്ക് നോക്കിയാൽ മതി. ഇന്ന് ഒരു സ്ഥലത്ത് ഒരു കെട്ടിടത്തെ തകർത്താൻ വേണ്ടി എത്ര വലിപ്പമുള്ള എത്ര കിലോ വെയിറ്റുള്ള ബോംബിൻ്റെ ആവശ്യമുണ്ട്? ഒരു 10 നിലയുടെ കെട്ടിടം തകർത്തണമെങ്കിൽ, ഇനി അത് ഒരു 100 നിലയാണെങ്കിലോ, ഇനി അതിൽ കുറേ കൂടുതൽ കെട്ടിടമുള്ള പട്ടണമാണെങ്കിലോ എത്ര വേണ്ടി വരും? അങ്ങനെയല്ലേ? ഇതല്ല, ഇത് പ്രപഞ്ചമാസകലമോ നുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ഫസഇഖ മം ഫിസ് സമാവാതി വമം ഫിൽ അർളി ഇല്ലാ മൻഷാ അല്ലാ, ആകാശത്തിലും ഭൂമിയിലും ഉള്ളത് സാർവതും തരിപ്പണമാകും, എല്ലാം വീഴും, എല്ലാം തകരും. എന്തായിരിക്കും ആ ഊത്തിന്റെ ശക്തി? എന്തായിരിക്കും ആ ഊതിയതായ ഇസ്രാഫീലിന്റെ ശക്തി? ചിന്തിച്ചു നോക്കൂ, ഈ ഇസ്രാഫീലിനെ ശിക്ഷിച്ച റബ്ബിന്റെ ശക്തി, സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുനെ മനസ്സിലാക്കാൻ പറ്റ. അപ്പോഴാണ് നാം കോഴി ഈ വെള്ളത്തിൽ വീണ കോഴിയെ പോലെയാണ് റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടത് എന്നത് എടുത്തേക്ക് എത്താ. റബ്ബിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ നിസ്കരിക്കാൻ നിന്നിട്ട് മൊബൈലിന് മറുപടി നൽകുന്നത്. മുമ്പ് തന്നെ ശരിയാക്കാതെ ഇപ്പോൾ മൊബൈലായിട്ടുള്ള കളി, മൊബൈലിലാണ് കളി. അത് പൂട്ടി വെക്കാൻ തോന്നൂല, നിസ്കാരത്തിന് മുമ്പ് ഇബ്ലീസ് തോന്നിപ്പിക്കൂല. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മുടെ വിഷയം അതല്ല. ഈ ഫാത്തിഹ നന്നാക്കണം, ഫാത്തിഹ ക്ലിയറാക്കുന്നതിൽ പെട്ടതാണ് മൊബൈലൊക്കെ മുമ്പേ മാറ്റി വെക്കുക, ഇല്ലെങ്കിൽ ഫാത്തിഹ വസ്വാസ് വരും, ഫാത്തിഹ വസ്വാസുള്ള ഫാത്തിഹയായി മാറും.